തൃക്കാക്കരയിൽ കോൺഗ്രസ് തീരുമാനിച്ച സ്ഥാനാർത്ഥിയെ കൊള്ളുമോ തള്ളുമോ അവിടുത്തെ കോൺഗ്രസ്സുകാർ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. അവിടെ സ്ഥാനമോഹികൾ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാവരും കൂടി ചേർന്ന് ഉമ തോമസിനെ കോടാലി വരുത്തി വെക്കുമോ എന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്. കാരണം നേരത്തെ തന്നെ ഡെമോക്രാറ്റിക് പ്രസന്റേഷൻ ഉൾപ്പെടെ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ സഹതാപ തരംഗമൊന്നുമില്ല, അതുപോലെ കെട്ടി സ്ഥാനാർത്ഥി ഇറക്കേണ്ട തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഉമ തോമസിന് അത്ര സുഖമല്ല ആയിരിക്കില്ല തിരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കോൺഗ്രസിലെ വിവിധ ഗ്രൂപ്പുകൾ, കെ വി തോമസിൻ്റെ ഭീഷണി തുടങ്ങി നിരവധി കാര്യങ്ങളാണ് അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ കാത്തിരിക്കുന്നത്. പക്ഷേ ഇതിനെല്ലാം അതിജീവിക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്ന അതിൽ കവിഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കെ സുധാകരനും വി ഡി സതീശനും എല്ലാം തന്നെ. കാരണം ഈ രണ്ടുപേരുടെയും വി ഡി സതീശൻ്റെയും കെ സുധാകരൻ്റെയും ഒക്കെ തന്നെ അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ തൃക്കാക്കര സീറ്റ് നഷ്ടപ്പെടുകയാണെങ്കിൽ ഈ രണ്ടുപേരുടെയും അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കോൺഗ്രസിലെ വിരുദ്ധ വിഭാഗക്കാർ, എ ഗ്രൂപ്പുകാരാകട്ടെ അല്ലെങ്കിൽ കെ സി ഗവൺമെന്റ് വിഭാഗക്കാരുടെ എല്ലാവരും കൂടെ ചേർന്ന് കെ സുധാകരനെ വെറുതെ വിടില്ല എന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം ജില്ലയായ എറണാകുളത്ത് ഇത്തരത്തിൽ ഒരു വിജയം നിലനിർത്തേണ്ടത് വി ഡി സതീശൻ്റെ കൂടി ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എങ്കിൽ പോലും, ഈ ദിവസങ്ങളിൽ കോൺഗ്രസിൻ്റെ പ്രചരണം ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. മറ്റൊന്നുള്ളത് പ്രൊഫസർ കെ വി തോമസ് ഇതിൻ്റെ നിലപാടുകൾ ഇതിൽ കൂടുതൽ ശ്രദ്ധേയമാകും. കാരണം അദ്ദേഹത്തിന് ലത്തീൻ കത്തോലിക്ക സഭയുടെ ശക്തമായ പിന്തുണ എന്നിക്കാലത്തും ഉണ്ടായിരുന്ന ഒരാളാണ്. കെ വി തോമസ് സ്ഥാനാർത്ഥിയാവുമോ ഇല്ലയോ എന്ന് പോലും ഇനിയും നമുക്ക് തീരുമാനിക്കപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹം ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി വന്നുകൊടുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ മക്കളോ ആരെങ്കിലും സ്ഥാനാർത്ഥിയായി വന്നുകൊടുന്നില്ല എന്നും ഒരു ശ്രുതി ഉണ്ട്. പക്ഷേ എന്തായാലും കെ വി തോമസിനെ കോൺഗ്രസ് അവഗണിച്ചതും മറ്റും ആ അവിടുത്തെ ക്രൈസ്തവ മേഖലകളിൽ കോൺഗ്രസ്സിന് യു ഡി എഫിന് തിരിച്ചടിയാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേസമയം ഇടതുപക്ഷമാകട്ടെ തങ്ങളുടെ ഏതെങ്കിലും കരുത്തനായ സ്ഥാനാർത്ഥി തന്നെ, പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന കരുത്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെ കളത്തിലിറക്കാനുള്ള നീക്കത്തിലാണ്. കാരണം നേരത്തെ പലപ്പോഴും ഇടത് സ്വതന്ത്രന്മാരായിരുന്നു അവിടെ മത്സരിച്ചിരുന്നത്. ഏതായാലും ഇത്തവണ പാർട്ടി ചിഹ്നത്തിൽ തന്നെ ഒരാളെ നിർത്താനുള്ള നീക്കത്തിലാണ് എൽ ഡി എഫും. ഒപ്പം അവിടെ ആം ആദ്മി പാർട്ടി 2020 അവരെ രണ്ടുകൂടെ ഒരുമിച്ച് മത്സരിക്കാൻ നോക്കുന്നു. ഇതൊക്കെ തന്നെ കേരളത്തിലെ ഈ തൃക്കാക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിനെ ഏറെ സങ്കീർണമാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇവിടെ അവശേഷിക്കുന്ന ഒരേ ഒരു കാര്യം, കോൺഗ്രസ്സിലെ കാലുവാരലുകൾ എങ്ങനെ സംഭവിക്കുന്നുണ്ട്. കാരണം എറണാകുളം ജില്ലയിലാണ് ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും അധികം ഇത്തരത്തിലുള്ള ഈ കാലുവാരലുകൾ വ്യാപകമായി കോൺഗ്രസ്സിൽ എപ്പോഴും നടക്കാറുള്ളത്. അവിടുത്തെ ഗ്രൂപ്പുകൾക്കെല്ലാം അതീതമായി അടിയൊഴുക്കുകൾ എപ്പോഴും ശക്തമായിരിക്കുന്ന ഒരു ജില്ലയാണ് എറണാകുളം. കോൺഗ്രസ്സിന് അവരുടെ കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും സ്വാധീനമുള്ള ജില്ലകളിലൊന്നാണ് എറണാകുളം. അപ്പോൾ അവിടെ വിജയം നിലനിർത്തേണ്ടത് കോൺഗ്രസിൻ്റെ ആവശ്യമാണ്. തിരിച്ചു പിടിച്ച് 99 എം എൽ എമാരെന്നുള്ളത് 100 എം എൽ എ തേക്കേണ്ടത്, അല്ലെങ്കിൽ തങ്ങളുടെ നയങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചു എന്ന് ജനങ്ങൾക്ക് മുമ്പ് തെളിയിക്കേണ്ടത് എൽ ഡി എഫിൻ്റെയും കടമയായും അല്ലെങ്കിൽ ബാധ്യതയായി മാറിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഏറെ ദേശീയ ശ്രദ്ധ തന്നെ പിടിച്ചു പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.